ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് രാവിലെ ഇപ്പോൾ 7 മണിയാകുന്നതേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള എന്താ പറയുക സ്ഥലമാണ്. ഞാൻ എൻ്റെ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് ചില പ്രയോജനമായ ചില സംഗതികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്നുകൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി ഇത് കണ്ടു. രാവിലെ ഞാൻ എഴുന്നേറ്റുള്ളൂ. ഒരു ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയതേ ഉള്ളൂ. എനിക്കിന്ന് കൊല്ലത്ത് പോകണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അപ്പം ഇതൊക്കെ നോക്കിക്കോളൂ. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉള്ള കാണുന്ന റോഡാണത്. റോഡിൻ്റെ അപ്പുറത്തുള്ള ഒരു മൂടൽമഞ്ഞ് പോലെ, കോടമഞ്ഞ് പോലെയുണ്ട്. ഇത് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആണ് കേട്ടോ. അതിൻ്റെ തൊട്ട് ഇവിടുന്ന് ഒരു 50 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ MC റോഡാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ ഗ്രാമീണ അങ്ങനെയുള്ള ഇതൊന്നുമല്ല. റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിന്ന് നിങ്ങളോടത് പറയാമെന്ന്, ഇത് കാണിക്കാമെന്ന് കരുതാനായിട്ട് ഒരു ചെറിയൊരു കാരണം കൂടിയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തീർച്ചയായിട്ടും സ്കിപ്പാകാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എൻ്റെ കുഞ്ഞു പൂവുണ്ടായിരിക്കുന്നില്ല, ചെറിയ റോസയിലെ കുഞ്ഞു പൂവ്. ഇതെൻ്റെ കുഞ്ഞ് ചട്ടിക്കകത്തുള്ള 3-4 റോസ കുഞ്ഞ് കമ്പ് ഞാനോട് ചൂത്തിയതാണ്. ഒരു 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. അതിലിങ്ങനെ കുഞ്ഞായിട്ട് പൂവുണ്ടായി വരുന്നുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ ഇത് കണ്ട്, ഇത് അതുപോലെ തന്നെയുള്ളതാണ്. ഇതിനകത്ത് പൂവുണ്ടായി പൊഴിഞ്ഞു പോയതാണ്, ചെറിയ പൂക്കൾ. അതുകൊണ്ട് ഒരു കുഞ്ഞു 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 പൂവുണ്ടായി വരുന്നത് കണ്ടില്ലേ. ഓക്കെ, അപ്പോഴേ ഞാൻ പറയാം. ഞാനിപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൊല്ലത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഞാൻ കഴിച്ചത് ഒരു ഏത്തപ്പഴം, നാടൻ ഏത്തപ്പഴമാണ്, ഒരു മുട്ട, പിന്നെ പാല് എനിക്ക് ഇന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കടുംകാപ്പിയാണ്. കടുംകാപ്പിയാണെങ്കിലും പാൽക്കാപ്പിയാണെങ്കിലും മോസ്റ്റ്ലി ഇതൊരു സമീകൃത ആഹാരമായതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് ഇരിക്കുന്നത്. മുട്ടയുടെ തോടുണ്ട്, കോഫിയുടെ, കടുംകാപ്പിയാണ് കേട്ടോ. കടുംകാപ്പി ഞാൻ കുടിക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ വീടിൻ്റെ മുന്നിൽ ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. കൊഞ്ഞൊരു ടേബിള് ഇത് കണ്ട് മുത്തലെന്ന് പറയും. ഇത് നമ്മുടെ ഇതൊരു ആയുർവേദ മരുന്നാണ് കേട്ടോ. ഞാനിതിങ്ങനെ ഇത് നട്ടുവെച്ചിരിക്കുന്നതാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഈ പാലും മുട്ടയും അല്ലെങ്കിൽ ഏത്തപ്പഴമൊക്കെ സമീകൃത ആഹാരമാണ് നമ്മുടെ ആൾക്കാർക്കും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ പറയേണ്ടത്. അതുപോലെ തന്നെ ഇത് വളരെയേറെ സമീകൃത ആഹാരമാണ് ചെടികൾക്കും. ഈ കോഫി ഞാനിങ്ങനെ ഇങ്ങനെ കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ബാക്കി വരുന്ന സംഗതികളുണ്ടല്ലോ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചായ ആണെങ്കിലും പാലാണെങ്കിലും ഇത് ബാക്കി വരുമ്പോഴേക്കും ഞാൻ ഇതിൻ്റെ തോടും ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയും ഇതൊരു മിക്സ് ചെയ്തിട്ട് അടിക്കും. ഇപ്പോൾ ഈ കാപ്പിയുടെ മട്ടുണ്ടല്ലോ, ഈ കാപ്പിയുടെ മട്ട്, ഈ കാപ്പി കുടിച്ചാൽ അല്ലെങ്കിൽ ചായ കുടിച്ചാൽ അതിൻ്റെ മട്ടുണ്ടെങ്കിൽ ഞാൻ അതുകൂടെ അതിനകത്തേക്ക് ഒഴിക്കും. ഇതൊന്നും ഞാൻ കളയില്ല, കാരണം ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിനൊക്കെ വളരെയേറെ നമ്മുടെ ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ നല്ല കരുത്ത് നൽകാനും ഊർജ്ജസ്വലം നൽകാനും, അത് പിന്നെ എത്രമാത്രം നല്ല ശക്തിയോട് കൂടിയിട്ട് കായ്കളും പൂക്കളും തരുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഞാനിപ്പോൾ എൻ്റെ മോഹമല്ല എന്ന് കാണിക്കുന്നത്, പ്രകൃതിയുടെ അനുഭവം നിങ്ങൾ എപ്പോഴും കാണുന്നതല്ലേ. അപ്പോൾ പ്രകൃതിയുടെ മനോഹാരിത ദൂരെ ഇതേണ്ട കിഴക്ക്, ഇങ്ങനെ അത് കിഴക്കാട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, അത് കിഴക്കാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വലിയ ടവറിൻ്റെ സംഗതികളുണ്ട്. മരങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ സൂര്യനുദിച്ച് വരാനായിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അതിന് ടൈം ആയിട്ടില്ല, 7 മണി കഴിഞ്ഞ് ഇച്ചിരി. ഇപ്പം നവംബർ മാസമായിട്ട് ഇച്ചിരി ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു. അപ്പം ചെറിയ കോട പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഞാൻ കഴിച്ച ഈ സമീകൃത ആഹാരം, അല്ലെ നമ്മൾ കഴിക്കുന്ന ഈ സമീകൃത ആഹാരം നമ്മൾക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ അത് വേസ്റ്റായിട്ട് നമ്മളിങ്ങനെ കളയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഞാനത് കളയാറില്ല. എൻ്റെ കുഞ്ഞു ചെടികളൊക്കെ കണ്ടു കേട്ടോ നിങ്ങൾ. ഇതാ, ഇതൊക്കെ ഞാനിങ്ങനെ നട്ടുകൊണ്ട് വെച്ചേക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പിള്ളേരും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരിയൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോവുക, ജസ്റ്റ് വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുക. എൻ്റെ മോന് മക്കൾക്ക് മൂത്തവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവലിങ്ങിന് ഭയങ്കര ഇഷ്ടമാണ് പോകും. അവന് കുഞ്ഞിലെ ഉണ്ടായ കാലം മുതൽ എവിടെയെങ്കിലുമൊക്കെ ഞാനിങ്ങനെ യാത്രാപ്രിയനായതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിരുന്നു. അതുകൊണ്ട് അവനിപ്പോഴും അതുണ്ട്. ഇളയവന് അത്ര ഇതില്ല, എന്നാലും അവന് താല്പര്യക്കുറവൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടിയുടെ പനിക്കൂർക്ക, അങ്ങനെ കളർഫുൾ പനിക്കൂർക്കൊക്കെ നട്ടു വെച്ചേക്കണ്ടോ. ഞാനിങ്ങനെ കാണിക്കുന്നതോട് ഇത് കണ്ടില്ലേ, ആ കുഞ്ഞു റോസയുടെ കുഞ്ഞു മൂളത്തെ ആ പൂവുണ്ടായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഞാനിങ്ങനെ കുത്തിവെക്കും. അത് കണ്ടില്ല, അതിങ്ങനെ കിളുത്ത് വരും കണ്ടോ. അതിനകത്ത് പൂവുണ്ടാവും, അങ്ങനെ കുത്തിവെച്ചോളൂ. 2 ആഴ്ചയായുള്ളൂ കുത്തിവെച്ചിട്ട് പൂവുണ്ടായി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സംഗതി ഞാൻ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ വെള്ളമായിട്ട് ആക്കിയിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം അതിൻ്റെ എഫക്റ്റ്, പൂക്കളുടെ കാര്യം കാണിക്കാം, വെജിറ്റബിളിൻ്റെ കാര്യവും കാണിക്കാം. അതങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ സാധാ പൂ റോസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ഇത് കുഞ്ഞു റോസാണ്. അതിനകത്ത് ഇങ്ങനെ നിറയെ ഇതുപോലെ ചെറുതായിട്ട് ധാരാളം പൂക്കൾ ഉണ്ടായി നിൽക്കും, കണ്ടില്ലേ. ഇങ്ങനെ ഉണ്ടായി വരും. ഇത് ഞാനിങ്ങനെ ഇത് മുറ്റത്തിങ്ങനെ മെറ്റലിട്ടേക്ക് വേണം. ജസ്റ്റ് വെറുതെ അതിൻ്റെ ചുവട്ടിലേക്ക് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ
നന്നായിട്ടത് നന്നായിട്ട് നമുക്ക് പൂക്കൾ ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ തരും. ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ടാണ്, എന്നാലും മഴ പെയ്തതുകൊണ്ട് ഇങ്ങനെ വാടിയല്ല ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ ഞാൻ എൻ്റെ ഇതുകൊണ്ട് ഇതിനകത്തൊക്കെ ഇവിടെയൊക്കെ പൂണ്ടായിരുന്നു, ഇതിനകത്തുണ്ടായിരുന്നു പൂവ്, ഇവിടെ പൂണ്ടായിരുന്നു, ഇതുണ്ട് ഇതൊരു കുഞ്ഞു കമ്പം, ഇത് കണ്ടില്ലേ, ഒരു കുഞ്ഞുതായത്, ഇത്രേ ഉള്ളൂ ആകപ്പാടെ. നട്ട് രണ്ട് രണ്ടാഴ്ച ഉള്ളുണ്ട് അതിനകത്ത് ഇങ്ങനെ പൂണ്ടായി നിൽക്കുന്നത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ല അങ്ങനെ പൂണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. എനിവേ ഇതിൻ്റെ ഒരു കുഞ്ഞ് വഴുതനെയായിരുന്നു, ഇത് കണ്ടില്ലേ, ഇവനിപ്പോൾ കുഞ്ഞല്ല, ഇവനിപ്പോൾ വലുതായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇലയിൽ പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതാ ഇതിന് ഏകദേശം ഒരു മൂന്നാഴ്ചയോളം പ്രായമേ ഉള്ളൂ, മൂന്നാഴ്ച കഴിഞ്ഞു, ഒരു മാസം പ്രായമുണ്ടായിരിക്കും. പക്ഷേ നന്നായിട്ട് അത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കരുത്തോടുകൂടി വളർന്നിട്ട് അത് നല്ല കാണാൻ സാധിക്കും. അത് വെറുതെ നല്ല കരുത്തിലാണത് വളരുന്നത്. പൂക്കളുണ്ടായിട്ടുണ്ട്, വഴുതനങ്ങ ഉണ്ടാകാനായിട്ടുള്ള മുന്നോടിയാണ്, കണ്ടോ. അപ്പോൾ ഇതൊരെണ്ണം, ഇത് ഞാൻ ആദ്യം ഇതിനകത്ത് ഒഴിക്കില്ലായിരുന്നു. എന്നു വെച്ചാൽ ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് നിർത്തായിരുന്നു. ആദ്യം ഒരെണ്ണത്തിന് ഞാൻ ഡെയിലി ഒഴിച്ചു കൊടുക്കും, ഇതിൽ ഒഴിക്കുകയും ചെയ്യില്ലായിരുന്നു. ഇതിപ്പോഴാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത, ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് ഇങ്ങനെ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പം നട്ടിട്ട് ഒരാഴ്ച മുതൽ ഞാൻ ഒഴിച്ചു കൊടുത്ത ഒരു വഴുതനയുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് രണ്ടാമത് ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കയറി വരുന്നതാണ് ഈ കാണിച്ചത്. ആദ്യം മുതൽ ഒഴിച്ചു കൊടുത്ത് ഇതെൻ്റെ ഒപ്പം തന്നെ നട്ട മറ്റൊരു വഴുതന ഞാൻ കാണിക്കാം. ടിങ് ടിങ്, കണ്ടോ കണ്ടോ ഇവൻ്റെ പ്രത്യേകത, കണ്ടോ എൻ്റെ ആ ചായമട്ടിൻ്റെയും ഏത്തപ്പഴത്തിൻ്റെ മുട്ടത്തോടിൻ്റെയും സമീകൃത ആഹാരത്തിൻ്റെ ആ ഈ സംഗതി കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതുണ്ടാകുന്നത് കണ്ടില്ലേ. ഇതൊരു മൂന്നാലാഴ്ച ഒരു മാസം പോലും പ്രായമായില്ല, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇതിൻ്റെ ഭാരം കൊണ്ട് കണ്ടില്ലേ, വലിയ വഴുതനങ്ങയാണ് കണ്ടില്ലേ, വലിയ വഴുതനങ്ങ വെച്ചാൽ എന്താ പറയുക, എന്താ നോക്കിയോളൂ, അത്രയേറെ മുഴുപ്പുണ്ട് ഇതിനകത്ത്. ഇതിങ്ങനെ റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ടേ പറയുന്നത് കേൾക്കാമെന്നറിയില്ല, കണ്ടില്ലേ, ഇത് കണ്ടോ. ഈ ഒരു ചെറിയ വഴുതനയ്ക്കകത്ത് എൻ്റെ നമ്മൾ ആ വേസ്റ്റായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഇത് ഇത് കണ്ടില്ലേ, നല്ല കരുത്തോട്, ഞാനിട്ട് അതിൻ്റെ ഒരു കമ്പൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല കരുത്തോട് ഉണ്ട്, ഇവിടെ എടുത്ത് നിൽക്കുന്നുണ്ടല്ലേ, കണ്ടോ, ഇത് കണ്ടില്ല, ഇതുണ്ടായി വരുന്നേ ഉള്ളൂ, കണ്ടില്ലേ, ഇതാ ഇത് കണ്ടോ. അപ്പം ഇത്ര മാത്രം കരുത്തോട് കൂടിയിട്ട് ഇതിങ്ങനെ ഉണ്ട്. അതിനകത്തൊരു 9 എണ്ണങ്ങളോളം ഉണ്ടായിട്ടുണ്ട്, ചെറുതായിട്ടാണെങ്കിലും. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരത്തിലുള്ള ഈ ചെറിയ സംഗതികളുണ്ട്, ഈ ചെറിയ പൊടിക്കൈ നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫലം കിട്ടും. അതുപോലെ തന്നെ ഞാൻ കാണിക്കാം, ഞാൻ പച്ചമുളക് കാണിക്കാം. ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ പച്ചമുളക് നിങ്ങൾ ഓൾറെഡി കാണിച്ചു, കണ്ടില്ലേ, കണ്ടോ, പച്ചമുളകിൻ്റെ വെയിറ്റ് കൊണ്ട് ഇതിങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. ഇത് ഞാൻ വെറുതെ ഒരു ചാക്കിനകത്ത് നട്ട് വെച്ചേക്കുവാണ്. രണ്ടാമത് കണ്ടോ, ഇത് ഒഴിച്ച് കഴിയുമ്പം നമുക്ക് ഇത്രയുമായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, എനിക്കിത് തോന്നിയിട്ടുള്ളത് ഈ ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്ട്രീം എനർജി നമുക്ക് ഈ പാലും മുട്ടയും പഴവുമൊക്കെ നമ്മുടെ സമീകൃത ആഹാരം പോലെ തന്നെ. അപ്പം നമ്മൾ കഴിച്ചതിന് ശേഷം അതിൻ്റെ ആ വേസ്റ്റ് വരുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ജസ്റ്റ് ഒരു മിക്സ് ചെയ്യുന്നത് ഒരു കറക്ക് കറക്ക് അത് ചെടിയുടെ ചുവട്ടിലേക്ക് കുറച്ച് വെള്ളവോടെ യോജിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത്രമാത്രം നല്ല തിക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും, കണ്ടില്ലേ, ഞാൻ വെറുതെ ഓരോ ചട്ടിക്കകത്തും പച്ചമുളകിൻ്റെ തൈ കൊണ്ട് ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഇത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിത് എന്തിനാണ് ഇതിങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. നിങ്ങളിത് പ്രായോഗിക തലത്തിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു ഇപ്പോൾ 2 സെൻറ്റ് സ്ഥലം, എനിക്കിവിടെ ഒത്തിരി സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമുള്ളൂ എനിക്ക് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇത്രമാത്രം ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയില്ല. അത് എല്ലാവരും ചെയ്യണം. അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എളുപ്പമല്ലേ, പോകാനായിട്ട് എളുപ്പമാണ്. പിന്നെ അപ്പോഴെന്താ വെച്ചാൽ ഒരു മുട്ട പുഴുങ്ങും, ഒരു ഏത്തപ്പഴം വെറുതെ പുട്ടുകുരിക്കത്തിട്ട് അത് പുഴുങ്ങും, ചായ ഉണ്ടാക്കും. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ ഇതുള്ളത് ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കും. എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ അതിനത് അടിച്ചിട്ട് മിക്സിക്ക് തകിട്ട് പിറ്റേ ദിവസം അല്ല, വൈകുന്നേരം പിറ്റേ ദിവസമൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ മുട്ടയ്ക്ക് ഇഷ്ടം പോലെ റോസത്ത് കണ്ടില്ലേ, ഒരു ഒരെണ്ണത്തിനകത്തെ മുട്ട നിങ്ങൾ നോക്കിയേ. ഞാൻ പറയുകയാണ്, ഒരു കുഞ്ഞിനകത്ത് ഒരു പൂവുണ്ടായി, 1, 2, 3, 4, 5 ഇത്രയും മുട്ട ഒരു കുഞ്ഞു കമ്പിനകത്ത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സംഗതി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഇത് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പൂക്കളും പച്ചക്കറികളും വഴുതനയോ വെണ്ടയോ കത്തിരിക്കായോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ എടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കണം. വെറുതെ നമ്മുടെ ടൈം പാസ്, നമ്മുടെ മറ്റുള്ള ധാരാളം നമുക്ക് സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയമൊക്കെ നമുക്കൊന്ന് വിനിയോഗിക്കാം. വിനിയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള സംഗതികൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിലും ചേട്ടന്മാരാണെങ്കിലും അപ്പച്ചന്മാരാണെങ്കിലും അമ്മച്ചിമാരാണെങ്കിലും ആരൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സമയമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ
അപ്പം ഞാനിത് വലിയ ക്രിയേറ്റിവിറ്റിയുള്ള ആളാന്നുള്ള കൺസെപ്റ്റിലല്ല ഞാൻ ഈ കാണിക്കുന്നത്. അത് മറ്റുള്ളവർക്കൊന്ന് ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷനാകട്ടെ എന്നുള്ള ആ മൂഡ് ഇതിലാണ് ഞാനത് പറയുകയും ഇത് ചെയ്യുന്നത്. ഇപ്പം രാവിലെയാണ്, എനിക്ക് കൊല്ലത്തിന് പോകണം. പിന്നെ ഇതേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ഇത്രയേ ഉള്ളൂവായിരുന്നു. ഇതിൻ്റെ ഇതുണ്ട്, ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പം ഇപ്പോൾ കാപ്പി കുടിച്ചിട്ട് ഉടൻ തന്നെ റെഡിയാക്കുക, നേരെ പോവുക. ബസ്സിന് കാറിന് പോക്ക് നടക്കില്ല, അല്ലെങ്കിൽ മെമു ഉണ്ടായിരുന്നു, കൊല്ലം മെമു. മെമുവിൻ്റെ ടൈമിങ് കഴിഞ്ഞ് പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ, ഇനിയിപ്പം ബസ്സേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. സോ എൻ്റെ ഇന്നത്തെ ചെറിയ ഈ പ്രഭാതം പുലരി, ഈ വെറും പുലരി കാണിച്ചതല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതെ ഇരിക്കണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കണം. പ്ലീസ് ഇതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. എനിക്കൊരു സന്തോഷം എന്നുള്ള കാര്യമല്ല, അതിലുപരിയായിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു മാനസികോല്ലാസം ലഭിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്രദമാകട്ടെ എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഇവിടെ ഈ രാവിലെ കാക്കയും പൂച്ചയും മാടത്തെയും ഓലഞ്ഞാലിയും ധാരാളം ഉണ്ട്. രണ്ട് കാക്കച്ചന്മാരും മുകളിൽ വന്നിരിപ്പുണ്ട്. വണ്ടികൾ ധാരാളം പോകുന്നുള്ളതുകൊണ്ട് പറയുമ്പോഴത്തേനേ സൗണ്ട് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹോം ഗാർഡൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടെ. കാരണം എനിക്ക് എന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ. അപ്പം ഓക്കെ ദെൻ, ബൈ. ഡ്യൂട്ടിക്ക് പോകണം, ലേറ്റ് ആകുന്നു. ടേക്ക് കെയർ, ബൈ.